അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അഞ്ചു സംസ്ഥാനങ്ങളിൽ നാലിടത്തും ബി ജെ പി തന്നെ അധികാരത്തിൽ തുടരും എന്ന സർവേ ഫലങ്ങൾ കോൺഗ്രസ്സിനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് കോൺഗ്രസിന് ഈ അഞ്ചിടങ്ങളിൽ അധികാരമുള്ള പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന സർവേയും പറയുന്നത് ഇതിനു മുമ്പത്തെ സർവേകളും അങ്ങനത്തെ സൂചന തന്നെയായിരുന്നു നൽകിയിരുന്നത് ഒടുവിൽ എ വി പി സി വോട്ടർ പറയുന്നതും അതുതന്നെ ഒരു തൂക്ക് സഭയിലേക്കുള്ള സാധ്യത ആം ആദ്മിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയില്ല പക്ഷേ അവിടെ അകാലിദൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആം ആദ്മിക്ക് അങ്ങനെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാനുള്ള അവസരമുണ്ടായാൽ സ്വാഭാവികമായി അകാലിദളിൻ്റെ പിന്തുണ തേടി അവർക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഞ്ചിടങ്ങളും കോൺഗ്രസ്സിന് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് യു പിയിൽ പിന്നെ കോൺഗ്രസ് പ്രസക്തമല്ല പക്ഷേ ബാക്കിയുള്ള നാലിടങ്ങളിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട് ഉത്തരാഖണ്ഡിൽ കോൺഗ്രസും ബി ജെ പിയുമായിട്ടാണ് ഏറ്റുമുട്ടൽ മണിപ്പൂരിൽ കോൺഗ്രസും ബി ജെ പിയുമാണ് ഗോവയിൽ കോൺഗ്രസും ബി ജെ പിയുമാണ് അപ്പോൾ ഈ മൂന്നിടങ്ങളിലും നേരിട്ട് ബി ജെ പിയുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോഴും അവിടെയും കോൺഗ്രസ് പതറിപ്പോകും എന്ന സൂചനകളാണ് വരുന്നത് പക്ഷേ കോൺഗ്രസ് അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേയില്ല അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതാണ് ഈ ഇടങ്ങളിൽ നേരത്തെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ മാസവും ഇപ്പോൾ പ്രീപ്പോൾ സർവേകൾ വരുന്നുണ്ട് ആ സർവേകളിലൊക്കെ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴും അവിടെ സംഘടനാപരമായി എന്തു മാറ്റം വരുത്തണമെന്നോ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ഉണർവിന് വേണ്ടി എന്തു ചെയ്യണമോ എന്നും ഒരു പദ്ധതികളുമില്ല ഇപ്പോൾ ചില വാർത്തകൾ വരുന്നുണ്ട് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് ഇത് എപ്പോഴെങ്കിലും സംഭവിക്കേണ്ട ഒരു കാര്യമല്ല ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്നിലും ഭരണം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വന്നാൽ എന്തായിരിക്കും അടുത്ത ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പോകുന്ന ജനങ്ങളുടെ ഇടയിലെ വികാരം ഇവർ ഒരു പ്രതിയോഗികളെ അല്ല എന്നുള്ള ചിന്ത ജനങ്ങൾക്കുണ്ടാകില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം നരേന്ദ്രമോദിക്ക് വളമിട്ട് കൊടുക്കുകയാണ് കോൺഗ്രസിൻ്റെ ഈ ദൗർബല്യങ്ങൾ ഇപ്പോൾ ഗോവയിൽ കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു ഇപ്പോൾ അവിടെ നിന്നുള്ള എം എൽ എമാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോയി ഏറ്റവും ഒടുവിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ലുസിഞ്ഞോ ഫെറോറോ തൃണമൂലിലേക്ക് പോകുന്നു ആകെ ഇപ്പോൾ നാല് എം എൽ എമാരുണ്ട് പതിനഞ്ച് പേരുണ്ടായിരുന്നു ഇരുപത് പേരുണ്ടായിരുന്നിടത്ത് മണിപ്പൂരിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നിട്ടും ബി ജെ പി ഭരിക്കുന്നു അവിടെ ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ തവണ ഒരു നെക്റ്റുനെക് പോരാട്ടത്തിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ ഗ്രൂപ്പ് പോരിൽ അത് നഷ്ടപ്പെട്ടു പോയതാണ് ഇപ്പോൾ സർവേകളിൽ ബി ജെ പിക്ക് ബി ജെ പി മൂന്ന് മുഖ്യമന്ത്രിമാരെ ഇതിനിടയിൽ മാറ്റി പരീക്ഷിച്ച സ്ഥലമാണ് ബി ജെ പിക്ക് ഭരണപരമായ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള ഇടമാണ് പക്ഷേ അവിടെയും ഇതുവരെയുള്ള ഒരു സർവേകളിൽ പോലും കോൺഗ്രസ്സിന് ബി ജെ പിയോട് ഒപ്പം എത്താൻ പോലും സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം യുപിയുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ല യു പിയിൽ കോൺഗ്രസിനെ ഒരു വലിയ പരിധിവരെ ബി ജെ പി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസുകാർ കുറെ വോട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് തങ്ങൾക്ക് ഗുണകരമാകും എന്നുള്ള ചിന്ത ബി ജെ പി സംബന്ധിച്ചിടത്തോളമുണ്ട് പഞ്ചാബിൽ അവസ്ഥ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമാണ് കോൺഗ്രസിലുണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങൾ അമരീന്ദറിൻ്റെ മാറി നിൽക്കൽ അത് സ്വാഭാവികമായി തന്നെ ആം ആദ്മിയെ അവിടെ അവരുടെ ഒരു രണ്ടാം തുരുത്ത് എന്നുള്ള നിലയിലേക്ക് മാറ്റിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മണിപ്പൂർ ഒഴികെയുള്ള നാല് സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ വലിയ സ്വാധീനം അത് കോൺഗ്രസ്സിന് തിരിച്ചടി ഉണ്ടാകാനും ഗോവയിൽ പ്രതിപക്ഷമായി ആം ആദ്മി പാർട്ടി വരുമെന്നാണ് ഈ സർവേ നൽകുന്ന സൂചന അങ്ങനെ വന്നാൽ കോൺഗ്രസ്സിന് ബദൽ എന്നുള്ള നിലയിൽ ആം ആദ്മി പാർട്ടിയുടെ വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാകും ഇപ്പോൾ ഗുജറാത്തിലൊക്കെ അത് സംഭവിക്കുന്നുണ്ട് ഗുജറാത്തിൽ അവർ പതിനേഴ് ശതമാനം വോട്ട് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ പിടിച്ചു അപ്പോൾ പലയിടങ്ങളിലേക്കും എൻട്രി ഉണ്ടാവുകയാണ് ഉത്തരാഖണ്ഡിൽ നാല് സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടി നേടിയേക്കുമെന്ന് സർവേകൾ പറയുന്നു പഞ്ചാബിൽ അധികാരത്തിലെത്തിയേക്കുമെന്ന് പറയുന്നു അങ്ങനെ വന്നാൽ ഒരു ദേശീയ ബദൽ രീതിയിൽ അത് സംഭവിക്കുകയാണ് അപ്പോഴും വിഷമകരമായ കാര്യം കോൺഗ്രസ് ഉറങ്ങി തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ ചില ഗിമിക്കുകൾ കൊണ്ട് അർത്ഥമില്ല ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഇടപെടലുകൾ നിരന്തരമായി ഉണ്ടാകേണ്ടുന്ന ഒരു ഘട്ടത്തിൽ പോലും ഒന്നും ചെയ്യാതെ ഇങ്ങനെ കുത്തിയിരിക്കാൻ ഇവർക്കല്ലാതെ മറ്റാർക്കും കഴിയും